നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് വേണോ? ഏഹ് എക്സ്ക്ലൂസീവ് വേണോ? ഞാൻ തരാം നോക്കൂ. ഡോക്ടർ റോബിന്റെ എക്സ്ക്ലൂസീവ്. ഏഹ് ബിഗ് ബോസിൽ നിന്ന് ഡോക്ടർ റോബൻ ഇറങ്ങി. ഏഹ് തെമ്മാടത്തരല്ലേ കാണിച്ചേ? ഇതിപ്പം ഒരാളെ വിളിച്ചിട്ട് ഇലയിട്ടിട്ട് ആ മോനെ എണ്ണിച്ച് പൊക്കോ ചോറില്ല എന്ന് പറയുന്ന പോലെ അല്ലേ? ഒരാളെ വിളിച്ച് ആ വീട്ടിൽ കയറ്റിയിട്ട് ഇറങ്ങി പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെമ്മാടത്തരല്ലേ കാണിക്കുന്നത്? ആ കാണിക്കുന്നത് ശരിയാണ്. ഏഹ് ഡോക്ടർ റോബൻ എന്താ ചെയ്തത്? ബിഗ് ബോസിന്റെ കൊള്ളരുതായ്മ ഡബിൾ സ്റ്റാൻഡ് നാട്ടുകാരെ മുന്നിൽ കാണിച്ചു കൊടുത്തു. നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിന്റെ റിയൽ ഫേസ് ഡോക്ടർ റോബിൻ കാണിച്ചു കൊടുത്തു. അപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം ഒരു കോപ്പറേറ്റീവ് കമ്പനിയുടെ കീഴിലുള്ളതല്ലേ? അപ്പൊ അവരെന്ത് ചെയ്തു? റോബിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് ഡോക്ടർ റോബിൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഡോക്ടർ റോബിനെ പുറത്താക്കിയേ പറ്റൂ. അതുകൊണ്ട് ഡോക്ടർ റോബിനെ പുറത്താക്കി. അപ്പൊ ഡോക്ടർ റോബിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൂ, ഇതെല്ലാരും കാണണം, കണ്ടിട്ടേ പോകാവുള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ വെക്കാം. കുറച്ച് എക്സ്ക്ലൂസീവ് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരു രണ്ടാഴ്ച മുമ്പ് ഏഷ്യനെറ്റിന്റെ ഭാഗത്ത് നിന്ന് എന്നെ വിളിച്ചിരുന്നു, ഇതേപോലെ ബിഗ് ബോസ് സീസൺ 5 റേറ്റിംഗ് കുറവാണ്, ടി ആർ പി കുറവാണ്, ആൾക്കാർ കാണുന്നില്ല, നിങ്ങളൊന്ന് വരണം, ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റൂല. 10 ദിവസം മുമ്പ് വീണ്ടും വിളിച്ചു, വരണം, ഗസ്റ്റായിട്ടൊന്ന് വരണം, ഒരു 2-3 ദിവസത്തേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ആലോചിച്ചിട്ട് ശരി, വീണ്ടും വിളിച്ചപ്പം ഗതിയായിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു. ചെന്നതിന് ശേഷം ഗസ്റ്റ് എന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബിഗ് ബോസ് സീസൺ 5 ഹൗസിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ക്യാരവിന് വെച്ച് ഇവർ പറഞ്ഞു അവിടെ ഓരോ ക്യാരക്ടേഴ്സിന് ഓരോ കണ്ടസ്റ്റൻസിനും ക്യാരക്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ട്. അതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര സൈലൻ്റ് ആയിട്ട്, ഭയങ്കര സൈലൻ്റ് ആയിട്ട് അധികം ആക്റ്റീവ് അല്ലാത്ത ഒരു ഗസ്റ്റ് ആയിരിക്കണം, അറ്റ് ദി സെയിം ടൈം സൈലൻ്റ് ആയിട്ട് ഓരോരുത്തരെ പ്രൊവോക്ക് ചെയ്യണം, അതിനോടൊപ്പം സാഗറിനെയും അഖിൽ മാരാറിനെയും ടാർഗറ്റ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, ആ കേട്ടല്ലോ, ബിഗ് ബോസിന് ടി ആർ പി ഇല്ല, റേറ്റിംഗ് ഇല്ല, അതുകൊണ്ട് ബിഗ് ബോസ് അണ്ണൻ അതായത് ശരിക്കുള്ള ഡോക്ടർ റോബിൻ വന്നാൽ മാത്രമേ ബിഗ് ബോസിന് റേറ്റിംഗ് കിട്ടൂ. അത് വളരെ ശരിയായുള്ള കാര്യമായിരിക്കാം. അതുകൊണ്ട് റോബിനെ വിളിച്ചു. അതുവരെ ഓക്കെ, പെർഫെക്റ്റ്, ഓക്കെ, ഡബിൾ ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അഖിൽ മാരാറെ അല്ലെങ്കിൽ സാഗറിനെ മാത്രം ടാർഗറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം അത് കൈനിട്ട് പറഞ്ഞതല്ലേ? ഇല്ലേ, അങ്ങനെ ഒരു തോന്നലില്ലേ? എനിക്കങ്ങനെ തോന്നി. മറ്റേ കാര്യങ്ങളെല്ലാം ഓക്കെ, മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെ. സൈലന്റ് ആയിട്ട് വരിക, സൈലന്റ് ആയിട്ടാണ് വന്നത്. സൈലന്റ് ആയിട്ട് വന്ന് അധികം ഒച്ചപ്പാടൊന്നും ഇല്ലായിരുന്നു, അവസാന നിമിഷങ്ങളിലായിരുന്നു ഒച്ചപ്പാടും ബഹളം ഒക്കെ. അതിന് മുൻപ് വരെ സൈലന്റ് ആയിട്ട് വന്നു, നൈസായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല കാര്യം, അതൊക്കെ ഗെയിം വേണ്ടല്ലേ? പക്ഷെ ലാസ്റ്റ് പുള്ളിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അത് കഴിഞ്ഞ് അവിടെ പല കാര്യങ്ങളും കാണുന്നത് ശരിയല്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചു ഇത് ശരിയല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ കാണണമെന്നില്ല. 24x7 പോലും ഫുള്ളി എഡിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ ഈ പുറമേ കാണുന്നതല്ല കാണുന്നത്. 24x7 പോലും എഡിറ്റഡ് ആണ്. എപ്പിസോഡ് എന്ന് പറയുന്നത് അതിനെക്കാട്ടി എഡിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ആടിനെ പട്ടിയാക്കുന്ന, പട്ടീനെ ആടാക്കുന്നതും ഒരു ഷോ ആണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടായിപ്പാണ്, ഉടായിപ്പാണ്. അത് ഇത് കാണുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും, കാരണം നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത്. ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഒന്നാമത്തെ കാര്യം, ഏത് കൊച്ചുകുട്ടികൾക്കും വരെ അറിയാം ഈ 24x7 എന്ന് പറയാം. 24x7 എന്ന് പറയാൻ പറ്റത്തില്ല, 24x5 എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി ശനി ഞാൻ ലാലാട്ടം വരുന്നതുകൊണ്ട് തന്നെ രാവിലത്തെ ലൈവ് ഒന്നും കാണിക്കാറില്ല, രാത്രി കുറച്ച് ലൈവ് കാണിക്കാറുള്ളൂ. ബാക്കി തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഈ ലൈവ് കാണിക്കുന്നില്ല, 24x5 കാണിക്കുന്നത്. കുറെയൊക്കെ എഡിറ്റഡാണ്, അവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ ഒരു പുറത്തോട്ട് കൊടുത്തുള്ളൂ. പല കാര്യങ്ങളും ചിലപ്പോൾ അവർ എഡിറ്റ് ചെയ്ത് കളയും, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ എപ്പിസോഡ് വരുമ്പോൾ അത് കണ്ടന്റ്, അതിനകത്ത് എന്തെങ്കിലും വേണ്ടപ്പെട്ട കണ്ടന്റുകൾ മാത്രമേ ചിലപ്പോൾ ഈ എപ്പിസോഡത്ത് കാണത്തുള്ളൂ. ലൈവിനകത്ത് കണ്ട കാര്യങ്ങളൊന്നും അയക്കത്തില്ല ചിലപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ. ചില ലൈവൊക്കെ നമ്മൾ കണ്ട് ഇങ്ങനെ ഇരിക്കും, എപ്പിസോഡ് കാണുമ്പോൾ ഇത് നമ്മൾ ലൈവ് കണ്ട കാര്യം തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിക്കും, മനസ്സിലായോ? പിന്നെ ആടിനെ പട്ടിയാക്കുന്ന, പട്ടിനെ പട്ടിയ പൂച്ചയാക്കുന്ന ഷോ ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഷോയിലല്ലേ ഈ മഹാൻ കഴിഞ്ഞ സീസണിൽ പോയത്? ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം, ഇതൊരു ഷോയാണ്. ആ ഷോയ്ക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എല്ലാ മനുഷ്യരും ഈ ഷോ കാണാനായിട്ട്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അത് ഡോക്ടർ റോബിൻ ഇപ്പൊ പറയേണ്ട കാര്യമല്ലായിരുന്നു. എപ്പോഴാ ബിഗ് ബോസ് 4 സീസൺ ഇറങ്ങി കഴിഞ്ഞ് വന്നപ്പോൾ ഇത് പറയണമായിരുന്നു. അതുപോലെ തന്നെ പറയുന്ന ഉടായിപ്പാണ്. ഉടായി കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണി കാണുന്ന ഒന്നും പൊന്നായിരിക്കത്തില്ല. ബിഗ് ബോസ് കാണിക്കുന്ന ഒക്കെ എല്ലാം നല്ലതായിരിക്കണം എന്നില്ല. ഇതിപ്പോ വന്ന് പറയുന്നത്, ഇതിന്റെ ഇടയ്ക്ക് റോബിൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്നതല്ല, ഞാൻ ഒരുപാട് ആലോചിച്ച് പറയുന്നതാണ്. പുള്ളിയുടെ വെപ്രാളവും ടെൻഷനും ആ ഒരു വിപ്രീതിയും ദേഷ്യവും കാണുമ്പോൾ തന്നെ അറിയാം നല്ല ദേഷ്യത്തിൽ നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തന്നെ പറയുന്നതാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഇപ്പഴല്ല റോബിൻ പറയുന്നത്. റോബിൻ ഇപ്പൊ പറയാൻ കാരണം റോബിന് കൊണ്ടതുകൊണ്ട്, അങ്ങനെ ഇൻസൾട്ട് ആയതുകൊണ്ട് മാത്രമാണ് റോബിൻ ഇപ്പൊ അത് പറയുന്നത്. ഞാൻ അവിടെ നടക്കുന്ന അനീതിയും കാര്യങ്ങളുടെ എഗൻസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ ബിഗ് ബോസിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ എന്നെ എന്ത് ചെയ്തു? പുറത്താക്കി. അതില് മൊത്തം കാര്യങ്ങളും പുറത്തു വന്നില്ല. അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ച് എന്നെ നെഗറ്റീവ് ആക്കണമെങ്കിൽ എനിക്ക് അതിലൊന്നും പറയാനില്ല. ഓക്കെ, ഇത് ഈ ഒരു ഷോ വെച്ചിട്ട് അതിലുള്ള ആൾക്കാരെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി കാണുന്നുള്ളവർക്ക് കാണാം, അത് വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സോഷ്യൽ മീഡിയ കിടന്ന് അടി കൂടുന്നതും വെറുതെയാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അയ്യോ, സോഷ്യൽ മീഡിയ കിടന്ന് അങ്ങോട്ടും ഇവിടെ അടി കൂടലെന്ന്. ബിഗ് ബോസ് 4 സീസൺ കഴിഞ്ഞപ്പോ റോബിൻ ഫാൻസ്, ബ്ലെസ്ലി ഫാൻസ്, ദിൽഷ ഫാൻസ്, റിയാസ് ഫാൻസ്, പിന്നെ ജാസ്മിൻ ഫാൻസ്,
ഇവരൊക്കെ എന്നെ അടിയായിരുന്നു, റോബിൻ ഫാൻസ് എന്തോ അടിയായിരുന്നു. അന്ന് റോബിൻ പറഞ്ഞില്ല എന്റെ ഫാൻസ് ആരും അടി ഉണ്ടാക്കരുത്, എല്ലാരും നന്മ മരങ്ങളായിട്ടിരിക്കണമെന്നൊന്നും റോബിൻ പറഞ്ഞിട്ടില്ല. റോബിൻ പറഞ്ഞത് എനിക്ക് 1,000,000 പേരുണ്ടാ, നിന്നെക്കാളും 10 times, 10 times എന്താ മറ്റേ ബ്ലിസ്റ്റി ഫാൻസിനെക്കാളും 10 times എനിക്ക്, ഞാൻ മൂക്കാമട്ട അടിച്ച് പൊട്ടിക്കോളാ എന്ന് പറഞ്ഞ് ഫാൻസിനെ ഗുണ്ടകളാക്കി പ്രഖ്യാപിച്ച ടീമാണ് ഈ പറയുന്നത്. ആര് ഫാൻ ഫൈറ്റായിട്ട് എടുക്കരുത്, ആര് ഇമോഷണലി അത് എടുക്കരുത് എന്നൊക്കെ. പിന്നെ ബിഗ് ബോസിലേക്ക് ഇപ്പൊ ഈ ഒരു 5 days വിളിച്ചെന്ന് പറഞ്ഞു, ഗസ്റ്റ് ആയിട്ടല്ലേ വിളിച്ചത്, അല്ലാതെ ബിഗ് ബോസിന്റെ കൂടെ തന്ത്രങ്ങൾ കുളിക്കാനല്ലല്ലോ. ഗസ്റ്റ് ആയിട്ട് പോയി നന്നായിട്ട് കളിച്ചു, ജയ്സ് സാർ പുറത്തു വന്നില്ലേ, ഇയാളും അങ്ങനെ ചെയ്താൽ പോരായിരുന്നു, എന്തിനാ അകത്ത് കയറിയിട്ട് ഓവറാക്കാൻ പോയത്. എന്താ ബിഗ് ബോസിന്റെ പല തന്ത്രങ്ങളും പല എന്താ കാര്യങ്ങളും പുറത്ത് കാണിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ബിഗ് ബോസ് പുറത്താക്കിയത്. അങ്ങനെ എന്തെങ്കിലും റോബിൻ അറിയാമെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല, കാര്യം അത് എഡിറ്റിങ്ങും അതിന്റെ ഡയറക്ഷനും അതിന്റെ എല്ലാം ബിഗ് ബോസിന്റെ ആൾക്കാരാണ്. മനസ്സിലായോ? ബിഗ് ബോസിനെതിരെ ഒരു കാര്യം റോബിൻ പറയാൻ തുടങ്ങിയാലോ അല്ലെങ്കിൽ പറഞ്ഞെങ്കിലോ ഒന്നുകിൽ അത് കട്ട് ചെയ്ത് മാറ്റും, ഇല്ലെങ്കിൽ റോബിനെ പുറത്താക്കും. അങ്ങനെ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമുണ്ടെങ്കിൽ അത് പുറത്തിഷ്ടം പോലെ ഓൺലൈൻ മീഡിയ ചാനലുകാരുണ്ട്, മെയിൻ സ്ട്രീം ചാനലുകാരുണ്ട്, അവരെ വിളിച്ചേർത്തി പറയാം. മനസ്സിലായോ? അപ്പൊ ബിഗ് ബോസ് വന്ന് തറയത്തില്ല, അല്ലെങ്കിൽ നീ ഇറങ്ങിപ്പോടാ, അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട എന്ന് ബിഗ് ബോസ് പറയത്തില്ല. ആ ധൈര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസിന് 4th season ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പറയണമായിരുന്നു. ഓക്കെ, 4th season പറയാൻ പറ്റിയില്ല, പക്ഷെ 5th season ഗസ്റ്റ് ആയിട്ട് പോയിട്ട് ഇറങ്ങി വന്നിട്ട് ഈ ഓൺലൈൻ മീഡിയ ചാനലിനോട് പറയായിരുന്നു, ഇത് അടിയിട്ട് വന്നിട്ട് ഈ വെള്ള പൂശുന്ന പരിപാടി എന്താണ് റോബിൻ ഇങ്ങനെ ഇത്രയും വലിയൊരു സ്റ്റാർട്ടം ഉണ്ടാക്കി, ഞാൻ അതിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പോകണം, എനിക്ക് ബിഗ് ബോസിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഈ ഷോവിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാതെ കയറിയൊരു ആളാണ് ഞാൻ. അന്ന് എനിക്ക് കോൺട്രാക്ട് ഉണ്ടായിരുന്നു, ഇന്ന് എനിക്ക് ഒരു കോൺട്രാക്ടും ഇല്ല, അതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയും. അത് ഡോക്ടർ റോബിൻ ബിഗ് ബോസിൽ കയറിയിട്ടല്ല ഇത്ര ഒരു ഫെയിം ആയത്, സ്റ്റാർഡം ആയത് എന്ന് ചോദിച്ചതിനുള്ള ഉത്തരമാണ് ആ കൊടുക്കുന്നത്. അന്ന് കോൺട്രാക്ട് ഉണ്ടായിരുന്നു, ഇന്ന് കോൺട്രാക്ട് ഇല്ല. കോൺട്രാക്ട് എപ്പോ തീർന്നു? ബിഗ് ബോസ് season 4 കഴിഞ്ഞപ്പോ കോൺട്രാക്ട് തീർന്നു കാണുമല്ലോ, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ കോൺട്രാക്ട് തീർന്നു കാണുമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളപ്പോ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല, ഇപ്പൊ പറയുന്നത് എന്തിനാ? അത് എനിക്കത് മനസ്സിലാവില്ല, ഇപ്പൊ എന്തിനാണ് പറയുന്നത്? ഇപ്പൊ കോൺട്രാക്ട് ഒന്നുമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എനിക്ക് പറയേണ്ട യാതൊരു കുഴപ്പമില്ല. താല്പര്യം ഇല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടി എന്തിനാണ് ഹൗസിലോട്ട് പോയത്? അപ്പൊ അതിന് പ്രോബ്ലം പറയുന്നത് എന്നെ കുറെ വട്ടം വിളിച്ച് ശല്യം ചെയ്ത് അവസാനം എങ്ങനെയെങ്കിലും പോയി തുലയ്ക്കാന്നുള്ള രീതി പോയതാണ്. അതൊക്കെ വെറും തട്ടാമുട്ടി ന്യായങ്ങളല്ലേ? നമുക്ക് താല്പര്യം ഇല്ലാത്തടത്ത് നമ്മൾ പോകും? ഒരിക്കലും പോകത്തില്ല. നമ്മൾ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകത്തില്ല, പോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകത്തില്ല. ഇത് അവിടെ കയറണം, കുറച്ചൊന്ന് വെളുപ്പിക്കണം, പോയ ഇമേജ് ഒന്ന് നന്നാക്കണം. അത് നടക്കാതെ വന്നപ്പോഴത്തേക്കിനും പുറത്തിറങ്ങിയിട്ട് വീണ്ടും കുളമായപ്പോഴത്തേക്കിനും ഈ വീണർത്ത് കിടന്ന് വീണ്ടും ഉരുളുക എന്ന് പറയുന്ന പോലെയാണ്. വീണ്ടും പണ്ടത്തേക്കാളും പട്ടാരം അടങ്ങിപ്പോയല്ലോ എന്റെ ഈശ്വര എന്നുള്ളൊരു ഗതികേടാണ് റോബിന്. അപ്പൊ അത് വീണ്ടും പുട്ടി അടിച്ച് വെളുപ്പിക്കാനുള്ള പരാക്രമം ഈ കാണിക്കുന്നത്, അത്രേ ഉള്ളൂ. ഇത് റെലവന്റ് അല്ലാത്ത കാര്യം, റെലവന്റ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റി നടക്കുന്നുണ്ട്, അതിന്റെ ഇതിലാണ് കുറെ പേര് ഇത് വന്നിരുന്നത്, ചുമ്മാ വന്നിരുന്നത്. അതിന്റെ നീതി ഇതുവരെ വീട്ടിലിട്ടില്ല, അതിന് മാത്രം അതിന് അത്രയും അല്ലല്ലോ ഈ ഒരു കേസൊന്നും, ഇതൊരു ഗെയിം ഷോ ആണ്. റെലവന്റ് ആയിട്ടുള്ള സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള കാര്യമല്ല എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായില്ലേ? ബിഗ് ബോസ് പറഞ്ഞ ഒരു ഷോയിന്റെ അകത്ത് ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി, ഇങ്ങനെ ഇറങ്ങി, ഓക്കെ, ഇതിനെക്കാട്ടി റെലവന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് അവിടെ പുറത്തുണ്ട്, ദൈവത്തോർത്ത് അത് നിങ്ങൾ കവർ ചെയ്യും. ഈ കാണിക്കുന്ന നിങ്ങളെ കണ്ടന്റ് റെലവന്റ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു ഓന്തിനെ നിങ്ങൾക്കറിയാം, ഓന്ത് ഇങ്ങനെ നിറം മാറുമെന്ന് സംശയമാണ്. പറയാൻ കേട്ടില്ലേ, ഇത് ഇത്ര റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. വന്ദനദാസ് ഡോക്ടർ മരിച്ചതിന്റെ കാര്യമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നിങ്ങൾ അത് എത്ര പേര് ഫോളോ അപ്പ് ചെയ്തു, അത് ചെയ്യും. സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ റെലവന്റ് അല്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകുന്നതെന്ന്? ബിഗ് ബോസ് season 4 ഇറങ്ങി നല്ല ഫെയിം ഉണ്ടായിരുന്നു, അന്ന് എയർപോർട്ടിൽ നിറച്ചു ആൾക്കാരായിരുന്നു. അന്ന് ഈ പറഞ്ഞ മീഡിയ വേണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ മീഡിയ വിളിച്ച് വരുത്തിയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. എവിടെയെങ്കിലും ഇനാഗ്രേഷന് പോയി കഴിഞ്ഞാൽ അവിടെ മീഡിയ, ഏതെങ്കിലും കോളേജ് ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അവിടെ മീഡിയാസ്, അന്നൊക്കെ മീഡിയ വേണമായിരുന്നു. അന്നൊക്കെ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഡോക്ടർ റോബിന് ഞാനാണ്, ഞാൻ ഭയങ്കര റെലവന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു എന്നായിരുന്നു അന്നത്തെ ഒരു പുള്ളിക്കാരന്റെ ഭാവമൊക്കെ. ഇന്നിപ്പം എല്ലാം നേരെ തകിടം മറിഞ്ഞു നിറഞ്ഞപ്പോഴത്തേക്കിനും മീഡിയാസ് ഒക്കെ നമ്മളെ വേറെ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നു പറയുക. ഇതൊക്കെയാണ് ബിഗ് ബോസ് ആണ് വലിയ റെലവന്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഞാനാണ് വലിയ റെലവന്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നമ്മുടെ സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള വേറെ പല കാര്യങ്ങളുണ്ട്, അത് എത്ര പേര് ഫോളോ ചെയ്യുന്നു അതിന്റെ പുറകെ പോകുന്നു. റോബിൻ 4th season ഇറങ്ങിയപ്പം ഈ ഓൺലൈൻ മീഡിയാസ് ഉള്ളത് കൊണ്ടാണ് ഡോക്ടർ റോബിന്റെ കാര്യങ്ങളല്ല, അതായത് ഈ റെലവന്റ് അല്ലാത്ത ഈ കണ്ടന്റിന്റെ പുറകെ ഓൺലൈൻ മീഡിയ ചാനലുകാർ വന്ന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ റോബിന് കുറച്ചുകൂടി ഫെയിം ഒക്കെ കിട്ടിയത്, അല്ലെങ്കിൽ ഡോക്ടർ റോബിന്റെ ഫാൻസുകാർ ഡോക്ടർ റോബിനെ കൂടുതൽ അറിയാൻ സാധിച്ചത്. അതേസമയത്ത് ഡോക്ടർ റോബിന്റെ പുറകെ ഈ ഓൺലൈൻ മീഡിയാസ് ഒന്നും വന്നില്ല എങ്കിൽ ഡോക്ടർ റോബിൻ പലയിടത്തും പോകുന്നു, പലയിടത്തും വരുന്നു, ആരറിയാൻ ഒന്നും അറിയത്തില്ല. കാര്യങ്ങളൊക്കെ തകടം പറഞ്ഞപ്പോഴത്തേക്കും പറയാം സോഷ്യൽ റെലവന്റ് എന്താ, അന്ന് എത്രയോ കാര്യങ്ങളുണ്ടായിരുന്നു സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള. അന്ന് ഡോക്ടർ റോബിൻ പറഞ്ഞില്ലല്ലോ അയ്യോ എന്നെ ഇങ്ങനെ വിട്ടേക്ക്, എന്റെ പുറകെ ഇങ്ങനെ വരല്ലേ, ഇതിലും ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യും. ഞാനൊരു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയൊരു കണ്ടസ്റ്റന്റ് ആണ്, ഒരു ഗെയിം കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു. എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? കാര്യം അന്ന് ഫെയിം വേണമായിരുന്നു, മീഡിയാസ് പുറകെ വേണമായിരുന്നു. ഇന്ന് എല്ലാം കൂടെ പണിയാവും എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഓടിച്ചു വിടാൻ ശ്രമിക്കുക.
ഇങ്ങനെ മലക്കം മറിയുവാടാ ഒരാള്. അന്ന് എന്തൊക്കെയായിരുന്നു എല്ലാവരും പോയി ആലോചിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അലമ്പൊക്കെ കാണിച്ചിട്ട്. അയ്യോ, ഞാൻ വിചാരിച്ചു ഈ വട്ടം എയർപോർട്ടിലോട് വരുമ്പോഴത്തേക്കും ജനസാന്ദ്രതയായിരിക്കും അവിടെ ഒക്കെ. ഒരു കുഞ്ഞുങ്ങളും ഇല്ല, നല്ല ഫെയിം കിട്ടിയ മനുഷ്യനാണ്. ഇങ്ങനെ കളഞ്ഞു പൊളിച്ചല്ലോ എന്ന് അറിയിക്കുമ്പോഴേക്ക് ഈ പുള്ളിയോട് സങ്കടം തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ ബിഗ് ബോസിൽ നിന്ന് ഫെയിം കിട്ടി, എല്ലാ മനുഷ്യരും കൂടെ നിന്നൊരു വ്യക്തിയാണ്. പുറത്ത് വന്ന് കുറെ കൊള്ളരുതായ്മ കാണിച്ചു, ആൾക്കാർ നെഗറ്റീവായി. ഇപ്പൊ ബിഗ് ബോസ് ഹൗസിലോട്ട് പോയി വീണ്ടും നെഗറ്റീവായി. ഇതിന്റെ ഇത് വരുത്തി വെച്ചില്ല. ഇപ്പൊ ഒരാൾ ടാർഗറ്റ് ചെയ്ത് വരുത്തി വെച്ചതല്ല ഇയാളെ. ഇപ്പം ഡിഗ്രേഡ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ കാണും, പക്ഷെ അതുകൊണ്ടൊന്നും ഡോക്ടർ റോബിൻ രോമത്ത് പോലും അത് കൊണ്ടിട്ടില്ല. ഇത് ഡോക്ടർ റോബിൻ തന്നെ വരുത്തി വെച്ച കുറെ കാര്യങ്ങളാണ് ഡോക്ടറിന് ഇപ്പൊ വിനയായിട്ട് വന്നിരിക്കുന്നത്. നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, പക്ഷെ ഇങ്ങനെ ഭയങ്കര ലെവൽ താന്നു പോയെന്നുള്ളതാണ് ഭയങ്കര കഷ്ടമായിട്ട് തോന്നുന്നത്. എന്നാലും ഇത്രയെങ്കിൽ പറയണമെന്നുണ്ടായിരുന്നു. എന്തായാലും ബിഗ് ബോസ് റെലവന്റ് ആയിട്ടൊരു കണ്ടന്റ് അല്ല, നിങ്ങൾ അതിന്റെ പറഞ്ഞു കൊടം കേട്ടോ. ചുമ്മാ അതിന്റെ പറയുന്നത് വന്നേ പറ്റും, അത് അടിവരും. ബിഗ് ബോസിന്റെ കൊള്ളരുതായ്മ വലിച്ച് ബിഗ് ബോസിന്റെ റിയൽ ഫേസ് കാണിക്കാൻ ശ്രമിച്ച ഒറിജിനൽ എന്ന് പറഞ്ഞ് ടാഗോടെ ബിഗ് ബോസ് 5 ഓടുമ്പോൾ അവിടെ ഫേക്കായിട്ട് നിന്ന ബിഗ് ബോസിന്റെ ഫേസ് വലിച്ച് ഫേസ് മാസ്ക് വലിച്ചു കയറാൻ ശ്രമിച്ച ഡോക്ടർ റോബിനോട് ഈ കൊലച്ചതി വേണ്ടായിരുന്നു സുഹൃത്തുക്കളെ. ശരി.